ഹായ് ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു ചെറിയൊരു ടോപ്പിക് കൂടി നോക്കാം. ടോപ്പിക് എന്ന് പറയുന്നത് ബോധന ഉദ്ദേശങ്ങളുടെ വർഗീകരണം എന്നുള്ളതാണ്. ബോധന ലക്ഷ്യങ്ങളുടെ വർഗീകരണം എന്നുള്ളതാണ്. നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചിങ്ങിലെ ഉദ്ദേശങ്ങളെ ഏതൊക്കെ തരത്തിൽ തരംതിരിക്കാം എന്നുള്ളതിനെയാണ് നമ്മൾ ഇന്നത്തെ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ചോദിക്കുന്ന ഒരു മേഖല കൂടി ആണ് ഈ ഒരു ഏരിയ എന്നുള്ളത്. ഇങ്ങനെ ബോധന ഉദ്ദേശങ്ങളെ തരംതിരിക്കുന്ന അല്ലെങ്കിൽ വർഗീകരിക്കുന്നതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ടാക്സോണമി എന്നുള്ളതാണ് പറയുന്നത്. അഥവാ ബോധന ഉദ്ദേശങ്ങളുടെ വർഗീകരണ പദ്ധതിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഓപ്ഷൻസിൽ ചോദിച്ച് കണ്ടു കഴിഞ്ഞാൽ ബോധന ഉദ്ദേശങ്ങളുടെ ആ ഉദ്ദേശങ്ങളെ വർഗീകരിച്ച് ചെയ്യുന്ന ആ പദ്ധതിക്ക് പറയുന്ന പേരാണെന്ന് പറയുന്നത് ടാക്സോണമി. ഓക്കെ, ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ് ഈ ടാക്സോണമീനെ മൂന്ന് ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ മൂന്ന് ഡൊമൈനുകളായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടാക്സോണമിയെ പരാമർശിക്കപ്പെടുന്നത് ബ്ലൂമിന്റെ ടാക്സോണമി എന്ന രീതിയിലാണ്. ബ്ലൂമിന്റെ ടാക്സോണമി എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് പ്രൊഫസർമാര് കൂടി ചേർന്നിട്ട് തയ്യാറാക്കിയ കുറെ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന ചില ഗ്രന്ഥങ്ങളിലാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, മെൻഷൻ ചെയ്തിട്ടുള്ളത്. അമേരിക്കയിലെ ഷിക്കാഗോ സർവകലാശാലയിലെ ഡോക്ടർ ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ നേതൃത്വത്തില് പ്രൊഫസർമാരുടെ ഒരു സംഘം 1956 വിദ്യാഭ്യാസ ഉദ്ദേശങ്ങളുടെ ടാക്സോണമിയെ പ്രതിപാദിക്കുന്ന ഏതാനും ഗ്രന്ഥങ്ങൾ രചിച്ചു. ഈ ടാക്സോണമികൾ പരാമർശിക്കപ്പെടുന്നത് ബ്ലൂമിന്റെ ടാക്സോണമി എന്നതാണ്. ഓക്കെ, ഈ ബ്ലൂമിന്റെ ടാക്സോണമി എന്നുള്ളതാണ് അതിന് പറയുന്നത്. മൂന്ന് മേഖലകളായിട്ടാണ് ഈ ബ്ലൂം ഈ ടാക്സോണമിയെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഉദ്ദേശങ്ങളെ വർഗീകരിക്കുന്നതിൽ മൂന്ന് മേഖലകൾ അല്ലെങ്കിൽ മൂന്ന് ഡൊമൈനുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഈ ഡൊമൈനുകൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത്. മൂന്ന് തരത്തിലാണ് അതിനെ തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് വൈജ്ഞാനിക മേഖല എന്നും മറ്റൊന്ന് വൈകാരിക മേഖല എന്നും മറ്റൊന്ന് മനശ്ചാലക മേഖല എന്നും. ഏതൊക്കെയാണ് മൂന്ന് തരത്തിലാണ് അതിനെ വർഗീകരിച്ചിട്ടുള്ളത്? അതിന്റെ ഡൊമൈനുകൾ എന്നുള്ളതാണ് പറയുന്നത്. ടാക്സോണമി എന്നുള്ളതാണ് ആ വർഗീകരണ പദ്ധതിക്ക് പറയുന്ന പേര്. ആരാണ് ഇതിനെ വർഗീകരിച്ചത്? ഡോക്ടർ ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് പ്രൊഫസർമാരാണ് 1956 കുറെ ഗ്രന്ഥങ്ങൾ ഇറക്കിക്കൊണ്ട് അതിലൂടെയാണ് അതിനെ പ്രതിപാദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിൾ ആണല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് മൂന്ന് മേഖലകൾ എന്ന് പറയുന്നത്? വൈജ്ഞാനിക മേഖല, വൈകാരിക മേഖല, മനശ്ചാലക മേഖല. ഇവ ഓരോന്നിന്റെയും അണ്ടറിൽ വരുന്ന ചില മേഖലകൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഒന്ന് വൈജ്ഞാനിക മേഖലയാണ്. വൈജ്ഞാനിക മേഖലയുടെ അണ്ടറിൽ വരുന്ന പോയിന്റ്സുകളാണെന്ത്? വിജ്ഞാനത്തെക്കുറിച്ച്, ആശയഗ്രഹണത്തെക്കുറിച്ച്, പ്രയോഗത്തെക്കുറിച്ച്, അപഗ്രഥനത്തെക്കുറിച്ച്, ഉദ്ഗ്രഥനത്തെക്കുറിച്ച്, മൂല്യനിർണയം. ഈ ആറ് മേഖലകളാണ് ഏതിൽ വരുന്നത്? വൈജ്ഞാനിക മേഖലയിൽ വരുന്നത്, അറിവിന്റെ മേഖലയിൽ വരുന്നത്. വിജ്ഞാനം, ആശയഗ്രഹണം, പ്രയോഗം, അപഗ്രഥനം, ഉദ്ഗ്രഥനം, മൂല്യനിർണയം. രണ്ടാമതായിട്ട് വരുന്നതാണ് എന്ത്? വൈകാരിക മേഖല. ഈ വൈകാരിക മേഖലയിൽ വരുന്ന ഏരിയകൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് സ്വീകരണം, പ്രതികരണം, വില കൽപ്പിക്കല്, സംഘാടനം, സ്വാഭാവിക ശൈലി. ഓക്കെ, ഏതൊക്കെയാണ്? സ്വീകരണം, പ്രതികരണം, വില കൽപ്പിക്കല്, സംഘാടനം, സ്വാഭാവിക ശൈലി. ഇവയാണ് വൈജ്ഞാനിക മേഖലയുടെ അണ്ടറിലായിട്ട് വരുന്നത്. എന്നാൽ മനശ്ചാലക മേഖലയുടെ അണ്ടറിൽ വരുന്നത് എന്തൊക്കെയാണ്? ഇന്ദ്രിയ അനുഭൂതി, നില, മാർഗദർശിത പ്രതികരണം, പ്രവർത്തന തന്ത്രം, സങ്കീർണ ബാഹ്യ പ്രതികരണം, സമായോജനം, മൗലിക സൃഷ്ടി. ഇവയെല്ലാമാണ് ഏതിൽ വരുന്നത്? മനശ്ചാലക മേഖലയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോധന ഉദ്ദേശങ്ങളുടെ വർഗീകരണത്തെ ടാക്സോണമി എന്നുള്ളതാണ് പറയുന്നത്. ഡോക്ടർ ബെഞ്ചമിൻ എസ് ബ്ലൂമിനാണ് ഇത് വർഗീകരിച്ചിട്ടുള്ളത്. മൂന്ന് തലങ്ങളായിട്ടാണ്, മൂന്ന് മേഖലകളായിട്ടാണ് ഇതിനെ വർഗീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് വൈജ്ഞാനികമാണ്. അതിൽ ഉൾപ്പെടുന്നത് വിജ്ഞാനം, ആശയഗ്രഹണം, പ്രയോഗം, അപഗ്രഥനം, ഉദ്ഗ്രഥനം, മൂല്യനിർണയം. രണ്ടാമതെന്ന് പറയുന്നത് വൈകാരികമാണ്. സ്വീകരണം, പ്രതികരണം, വിലകൽപ്പിക്കൽ, സംഘാടനം, സ്വാഭാവിക ശൈലി. മൂന്നാമതെന്ന് പറയുന്നത് മനശ്ചാലകമാണ്. ഇന്ദ്രിയാനുഭൂതി, നില, മാർഗദർശിത പ്രതികരണം, പ്രവർത്തന തന്ത്രം, സങ്കീർണ ബാഹ്യ പ്രതികരണം, സമായോജനം, മൗലിക സൃഷ്ടി. ഇവ ഓരോന്നും എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ജസ്റ്റ് ഒരു സെന്റൻസിലൂടെ മാത്രം. ഇതെല്ലാം നിങ്ങൾ കേട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരിക്കും, അറിയുന്ന കാര്യം തന്നെയാണ്.
എന്നിരുന്നാൽ കൂടിയും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക സെന്റൻസുകൾ. അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് നിർബന്ധമായിട്ടും ഈ ഓരോ മേഖലയിലെയും അണ്ടറിൽ വരുന്ന പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് മാത്രം നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക. മറ്റുള്ളത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കൊണ്ടുവരിക, എന്നാലും കഴിയുമെങ്കിൽ നിങ്ങൾ അത് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ചോദിച്ചതായിട്ട് കാണുന്നുണ്ട് ചില മേഖലകളിൽ മാത്രം. ഓക്കെ, സാധ്യത കുറവാണെങ്കിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖല കൂടിയാണ് വൈജ്ഞാനിക മേഖല എന്ന് പറയുന്നത്. ഓക്കെ, മീൻസ് ഈ ഒരു ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് വൈജ്ഞാനിക മേഖല എന്ന് പറഞ്ഞാൽ? കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോഗ്നിറ്റീവ് ഡൊമൈൻ വൈജ്ഞാനിക മേഖല. അറിവ് സംസ്കരിക്കുകയും ചെയ്യണം, സ്വീകരിക്കുകയും ചെയ്യണം, സ്വായത്തമാക്കുകയും ചെയ്യണം. അറിവ് സംസ്കരിക്കുന്നതിനെ കുറിച്ചും സ്വീകരിക്കുന്നതിനെ കുറിച്ചും അത് സ്വായത്തമാക്കുന്നതിനെ കുറിച്ചും. ഒരു വിവരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തരംതിരിച്ച് മനസ്സിലാക്കുന്നതിനെ കുറിച്ചും അത് ഉൾക്കൊള്ളുന്നതിനെ കുറിച്ചും അത് പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചും സ്വായത്തമാക്കുന്നതിനെ കുറിച്ചും. അറിവ് സംസ്കരിക്കുകയും സ്വീകരിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഭൗതികം എന്ന് പറഞ്ഞ ബുദ്ധിശക്തി, ഭൗതിക ശേഷികളുടെ വികസനം കൈകാര്യം ചെയ്യുന്ന ഉദ്ദേശങ്ങളെയാണ് ഏതെന്ന് പറയുന്നത്? വൈജ്ഞാനിക മേഖലയിൽ പെടുന്ന വിദ്യാഭ്യാസ ഉദ്ദേശാധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ ഉദ്ദേശങ്ങളെ കുറിച്ചാണല്ലോ ടാക്സോണമിയിൽ പറയുന്നത്, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. വിദ്യാഭ്യാസ ഉദ്ദേശങ്ങൾ വരുന്ന ഒന്നാമത്തെ ഉദ്ദേശമാണ് വൈജ്ഞാനിക മേഖല ഉദ്ദേശം, വൈജ്ഞാനിക മേഖലയെ വളർത്തുക എന്നുള്ളത്. അപ്പോൾ അറിവ് സംസ്കരിക്കുക, സ്വീകരിക്കുക, സ്വായത്തമാക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിപരമായ ബുദ്ധിശേഷികളുടെ വികസനം കൈകാര്യം ചെയ്യുന്ന ഉദ്ദേശങ്ങളെയാണ് ഏതിൽ പെടുത്തുന്നത്? വൈജ്ഞാനിക മേഖലയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഉദ്ദേശം വെക്കുക എന്ന് പറയുമ്പോൾ അറിവ് വളർത്തിയെടുക്കുക, കോഗ്നിറ്റീവ് ഡെവലപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം നമ്മൾ ടീച്ചിങ്ങിന്റെ ഒരു മേഖല എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ അണ്ടറിൽ വരുന്ന കാര്യം ഏതാണ്? ഭൗതിക ബോധന ഉദ്ദേശങ്ങളുടെ വർഗീകരണത്തിൽ വരുന്ന വൈജ്ഞാനിക മേഖല, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡൊമൈൻ്റെ അണ്ടറിൽ വരുന്നത് വിജ്ഞാനം, ആശയഗ്രഹണം, പ്രയോഗം, അപഗ്രഥനം, ഉദ്ഗ്രഥനം, അതിന് മൂല്യനിർണ്ണയം. എന്താണ് വിജ്ഞാനം? നിങ്ങൾക്കറിയാം, മുൻപ് പഠിച്ച പാഠ്യവസ്തുവിന്റെ സ്മരണ, ഓർമ്മപ്പെടുത്തൽ, ഫീഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, മുൻപ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഓർമ്മയിലുണ്ടോ അതിനെയാണ് എന്ന് പറയുന്നത് വിജ്ഞാനം, അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത്. നമ്മൾ ഓർമ്മയിലുള്ള മുൻപത്തെ അറിവുകളെയാണ് എന്ന് പറയുന്നത് നോളജ്, വിജ്ഞാനം എന്ന് പറയുന്നത്. ആശയഗ്രഹണം അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രസക്തമായ പാഠ്യവസ്തുവിന്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള ശേഷിയാണെന്ന് പറയുന്നത് ആശയഗ്രഹണം എന്ന് പറയുന്നത്. ഒരു ആശയം അല്ലെങ്കിൽ ഒരു പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ആശയത്തെ കുറിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും അർത്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് ആശയഗ്രഹണം അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. എന്താണ് പ്രയോഗം എന്ന് പറഞ്ഞാൽ? അപ്ലിക്കേഷൻ. അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, പഠിച്ച കാര്യങ്ങൾ നൂതനവും വസ്തുനിഷ്ഠവുമായ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനുള്ള ശേഷിയാണ്. പഠിച്ച കാര്യങ്ങളെ ഒരു പുതിയൊരു കാര്യത്തിലേക്കും, അല്ലെങ്കിൽ അത് ഒബ്ജക്റ്റീവായിട്ട്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ട്, അല്ലെങ്കിൽ എഫക്റ്റീവായ ഒരു സന്ദർഭത്തിലേക്ക് ഉപയോഗിക്കാനുള്ള ശേഷിയാണെന്ന് പറയുന്നത് പ്രയോഗം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അപഗ്രഥനം അല്ലെങ്കിൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഠ്യവസ്തുക്കളെ അവയുടെ ഘടനാ സ്വഭാവം ഗ്രഹിക്കാൻ വേണ്ടി ഘടകങ്ങളായിട്ട് അർത്ഥപൂർണമായ രീതിയിൽ പിരിച്ചെടുക്കുക, തരംതിരിച്ച് പിരിച്ചിങ്ങോട്ടെടുക്കുക, പിരിച്ചെടുക്കുന്ന ശേഷിയാണെന്ന് പറയുന്നത് അപഗ്രഥനം എന്ന് പറയുന്നത്. വസ്തുക്കളെ അവയുടെ ഘടനാ സ്വഭാവം ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, ഓരോന്നിൻ്റെയും ഘടനകൾ അല്ലെങ്കിൽ അതിൻ്റെ രൂപം അല്ലെങ്കിൽ അതിൻ്റെ ആശയ തലങ്ങൾ, ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോന്നിനെയും ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് തരം തിരിച്ചെടുക്കുന്നതിന്, അല്ലെങ്കിൽ ഘടകങ്ങളാക്കി തിരിക്കുന്നതിനെയാണ്, അർത്ഥപൂർണമായ രീതിയിൽ ഘടകങ്ങളാക്കി തിരിക്കുന്നതിനെയാണ്, പിരിച്ചെടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് അപഗ്രഥനം എന്ന് പറയുന്നത്. തരംതിരിച്ച് മനസ്സിലാക്കി കീറി മുറിച്ച് പരിശോധിക്കുക എന്നൊക്കെ പറയും. ഓക്കെ, എന്താണ് ഉദ്ഗ്രഥനം എന്ന് പറഞ്ഞാൽ? കൂട്ടിച്ചേർക്കൽ, അംശങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു സമഗ്ര രൂപം സൃഷ്ടിക്കാനുള്ള ശേഷിയാണെന്ന് പറയുന്നത് ഉദ്ഗ്രഥനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തരംതിരിച്ച് പിന്നെ ഓരോന്നിനെയും കീറി മുറിച്ച് പരിശോധിച്ചു. അപ്പോൾ ഇവയെ കൂട്ടി ചില അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ ഭാഗങ്ങളുണ്ടാകും, അവയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കഴിവിനെയാണെന്ന് പറയുന്നത് ഉദ്ഗ്രഥനം അഥവാ സിന്തസിസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് മൂല്യനിർണ്ണയം അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെയോ പ്രതിഭാസത്തിൻ്റെയോ മൂല്യം ശരിയായി നിർണ്ണയിക്കാനുള്ള കഴിവിനെയാണെന്ന് പറയുന്നത് മൂല്യനിർണ്ണയം അഥവാ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൻ്റെയോ ഒരു പ്രതിഭാസം, ഒരു ഒരു ഘട്ടം ഘട്ടമായിട്ട് നടക്കുന്ന ഒരു സംഭവത്തിൻ്റെയോ മൂല്യം ശരിയായി നിർണ്ണയിക്കാനുള്ള, അത് എത്രത്തോളം എഫക്റ്റീവാണ്, അത് എത്രത്തോളം ഗുണമുള്ളതാണ്, അത് എത്രത്തോളം നല്ലതാണ്, അത് എത്രത്തോളം വളർച്ചയുണ്ടായി, അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു പദാർത്ഥത്തിൻ്റെയും പ്രതിഭാസത്തിൻ്റെയും മൂല്യം ശരിയായി നിർണ്ണയിക്കാനുള്ള ശേഷിയാണെന്ന് പറയുന്നത് മൂല്യനിർണ്ണയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബോധനോദ്ദേശങ്ങളുടെ വർഗീകരണത്തിലെ വൈജ്ഞാനിക മേഖലയിൽ വരുന്നത്? ഒന്ന് വിജ്ഞാനം, രണ്ട് ആശയഗ്രഹണം, മറ്റൊന്ന് പ്രയോഗം, മറ്റൊന്ന് അപഗ്രഥനം, മറ്റൊന്ന് ഉദ്ഗ്രഥനം, മറ്റൊന്ന് മൂല്യനിർണ്ണയം. ഓർത്തു വെക്കുമല്ലോ.
ഇപ്പം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് സ്പീഡായി പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ ടെൻഷൻ അടിക്കണ്ട. ഇനി രണ്ടാമത്തെ മേഖലയാണെന്ന് പറയുന്നത് വൈകാരിക മേഖല അഥവാ എഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. എഫക്റ്റീവ് ഡൊമൈൻ വൈകാരിക മേഖല, അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് അഫക്ഷൻ എന്നുള്ളതാണ് എഫക്റ്റീവ്നെസിനുണ്ട് അർത്ഥമാക്കി അഫക്ഷനേറ്റ്. അഫക്ഷൻ എന്ന് പറയും വൈകാരിക മേഖല. ആസ്വാദനം, താല്പര്യങ്ങൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ. ആസ്വാദനം, താല്പര്യങ്ങൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള വൈകാരിക ഭാവങ്ങളുടെ അഭിലഷണീയമായ വ്യക്തി വ്യതിയാനങ്ങൾ പരിഗണിക്കുന്ന ഉദ്ദേശങ്ങൾ. അഭിലഷണീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുയോജ്യമായ, അല്ലെങ്കിൽ അതിനോട് സൂട്ടബിൾ ആവുന്ന, അല്ലെങ്കിൽ അതിനോട് പിന്നെ ഒരുമിച്ച് പോകുന്ന അഭിലഷണീയമായ. ആസ്വാദനത്തിന്റെ കാര്യത്തിലും താല്പര്യങ്ങളുടെ കാര്യത്തിലും മനോഭാവങ്ങളുടെ കാര്യത്തിലും മൂല്യങ്ങളുടെ കാര്യത്തിലും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടുള്ള വൈകാരിക ഭാവങ്ങളുടെ അഭിലഷണീയമായ വ്യക്തി വ്യതിയാനങ്ങൾ പരിഗണിക്കുന്ന ഉദ്ദേശങ്ങളെയാണ് ഇതിൽ പെടുത്തുന്നത്, വൈകാരിക മേഖലയിൽ പെടുത്തുന്നത് അഥവാ എഫക്റ്റീവ് ഡൊമൈനിൽ പെടുത്തുന്നത്. ഇതിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സ്വീകരണം എത്ര, പ്രതികരണം എത്രത്തോളമാണ്, വിലകൽപ്പിക്കൽ എത്രത്തോളമാണ്, സംഘാടനം എത്രത്തോളമാണ്, സ്വാഭാവിക ശൈലി എത്രത്തോളമാണ്, ഇവ ഓരോന്നും എന്താണെന്ന് അറിയുമ്പോൾ ഈ വൈകാരികതയെക്കുറിച്ച് ഒന്നും കൂടി വ്യക്തമായി മനസ്സിലാവും, വൈകാരിക മേഖലയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാവും. എന്താണ് സ്വീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രതിഭാസത്തെയോ ചോദകത്തെയോ മോട്ടിവേറ്റ് ചെയ്യുന്ന ചോദകത്തെയോ ശ്രദ്ധിക്കാനുള്ള പഠിതാവിന്റെ സന്നദ്ധതയാണെന്ന് പറയുന്നത് സ്വീകരണം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പ്രതിഭാസത്തെയോ ചോദകത്തെയോ ശ്രദ്ധിക്കാനുള്ള പഠിതാവിന്റെ സന്നദ്ധത, ഓക്കെ, ആ കുട്ടിക്ക് അതിനോട് എത്രത്തോളം സന്നദ്ധതയുണ്ട്, അല്ലെങ്കിൽ ആ ക്ലാസ്സിനോട് എത്രത്തോളം സന്നദ്ധതയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനോട് എത്രത്തോളം സന്നദ്ധതയുണ്ട്, അത് തെളിയിക്കുന്ന അല്ലെങ്കിൽ അത് പിന്നെ പ്രകടിപ്പിക്കുന്ന ആ ഒരു കാര്യത്തെയാണെന്ന് പറയുന്നത് സ്വീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്വീകരണം സിമ്പിൾ ആണ്, അതിനെ എത്രത്തോളം നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകൾ ആ കുട്ടികൾ എത്രത്തോളം സ്വീകരിക്കുന്നു, അതിന് അത് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ചോദകം എന്താണ്, അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് അല്ലെ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് സ്വീകരണത്തിൽ ഉൾപ്പെടുത്തുന്നത്. രണ്ടാമത് എന്താണ്? പ്രതികരണം, റെസ്പോണ്ടിങ്. പഠന പ്രക്രിയയിൽ പഠിതാവിന്റെ സജീവമായ പങ്കാളിത്തത്വതയാണെന്ന് പറയുന്നത് പ്രതികരണം എന്ന്, അല്ലെങ്കിൽ റെസ്പോണ്ടിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്നുള്ളതൊക്കെ അതിൽ വരാം. കുട്ടികളുടെ പിന്നെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് അല്ലെ. പ്രതികരണം അതൊന്നും കൂടുതലായിട്ട് പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. എന്താണ് പ്രതികരണം എന്നുള്ളത് മാത്രം ഓർത്തു വെക്കുക. എന്താണ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളുടെ റെസ്പോൺസ് എന്താണ്, അല്ലെങ്കിൽ കുട്ടികളുടെ പ്രതികരണം അതിനെയാണ് എന്ന് പറയുന്നത് പങ്കാളിത്തം. കുട്ടികളുടെ പങ്കാളിത്തം, ചോദ്യം ചോദിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ കുട്ടികളുടെ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ പിന്നെ ഓരോ കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്തുകൊണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന രീതിയിലൊക്കെ റെസ്പോൺസ് കിട്ടുന്ന രീതിയിലൊക്കെ ഇതിൽ പെടുത്താം, പ്രതികരണത്തിൽ പെടുത്താം. പിന്നെ അടുത്ത എന്താണ് വൈകാരിക മേഖലയിൽ വരുന്ന വില കൽപ്പിക്കൽ, വാല്യൂയിങ് എന്ന് പറയും. പഠിതാവ് ഒരു പ്രത്യേക പദാർത്ഥത്തിനെയോ പ്രതിഭാസത്തിനെയോ വ്യവഹാരത്തിനെയോ കൽപ്പിക്കുന്ന മൂല്യത്തെയാണ് എന്ത് പറയുന്നത്, വില കൽപ്പിക്കൽ എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിനെ വിലകൽപ്പിക്കുക, അല്ലെങ്കിൽ പ്രതിഭാസത്തിനെ വിലകൽപ്പിക്കുക, അല്ലെങ്കിൽ വ്യവഹാരത്തിനെയോ, ആ അതിന് കൊടുക്കുന്ന മൂല്യം, അതിന് കൊടുക്കുന്ന സ്ഥാനം, അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അതിന് കൊടുക്കുന്ന പ്രാധാന്യം, ഇതിനെയാണ് ഇതിൽ പെടുത്തുന്നത് വില കൽപ്പിക്കൽ എന്നുള്ളതിൽ പെടുത്തുന്നത്. പഠിതാവ് ഒരു പ്രത്യേക പദാർത്ഥത്തിനോ പ്രതിഭാസത്തിനോ വ്യവഹാരത്തിനോ ആ പഠിതാവ് കൽപ്പിക്കുന്ന മൂല്യം, അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന പ്രാധാന്യത്തെയാണെന്നതിൽ പെടുത്തുന്നത് വില കൽപ്പിക്കൽ എന്നതിൽ പെടുത്തുന്നത്. എന്താണ് സംഘാടനം, അല്ലെങ്കിൽ ഒത്തിണക്കം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നുകൊണ്ട് വൃത്തമാക്കുന്നത്? വിവിധ മൂല്യങ്ങളെ അവ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പരിഹരിച്ച് ഒത്തിണക്കത്തോടെ മുന്നോട്ട് പോകുന്നത്. രണ്ട് ഫാക്ടറുകൾ അല്ലെങ്കിൽ വിവിധ മൂല്യങ്ങൾ ഉണ്ടാവും, രണ്ട് നല്ല മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെ പരിഹരിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവിനെയാണെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കഴിവിനെയാണെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പല വിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഓർഗനൈസേഷനെയാണെന്ന് കഴിവിനെയാണെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സംഘടന, ഒത്തിണക്കം, വിവിധ മൂല്യങ്ങളെ അവ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പരിഗണിച്ച് ഒത്തിണക്കത്തോടെ മുന്നോട്ട് പോകുന്നതിനുള്ള കഴിവിനെയാണെന്ന് പറയും സംഘടന. അതൊക്കെ വളർത്തിയെടുക്കാനാണ് നമ്മൾ ടീച്ചിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ ടീച്ചിങ് ഉദ്ദേശത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഉദ്ദേശങ്ങൾക്ക് നിറവേറ്റുന്നുണ്ടോ എന്ന് നമുക്ക് വ്യക്തത കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ട് നമ്മൾ അത് കുട്ടികളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി കുട്ടികൾക്ക് പഠനം എഫക്റ്റീവായി നടക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തരംതിരിവ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇത് പ്രാക്ടിക്കൽ സെൻസിലാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. ഒരു പരിധിയിൽ കൂടുതൽ എക്സാമിന് ചോദിക്കുന്നില്ല എങ്കിലും, എന്നിരുന്നാൽ കൂടിയും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നുണ്ട്. സ്വാഭാവിക ശൈലി എന്താണ്? ക്യാരക്ടറൈസേഷൻ ബൈ വാല്യൂ കോംപ്ലക്സ് എന്ന് പറയുന്നത് വ്യക്തി തൻ്റെ വ്യവഹാരങ്ങളെ ദീർഘമായ കാലയളവിൽ നിയന്ത്രിച്ചു പോരുന്ന ഒരു മൂല്യം, മൂല്യസംഘാതം എന്ന് പറഞ്ഞ, സംഘാതം എന്ന് പറഞ്ഞ കോൺഫ്ലിക്റ്റ്, പല രണ്ട് മൂല്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളെയാണെന്ന് പറയുന്നത്, രണ്ട് ശരികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളെയാണെന്ന് പറയുന്നത് മൂല്യസംഘാതം എന്നുകൊണ്ട് ഉറപ്പാക്കുന്നത്. വ്യക്തി തൻ്റെ വ്യവഹാരങ്ങളെ ദീർഘമായ കാലയളവിൽ നിയന്ത്രിച്ചു പോരുകയാണ്. പിന്നെ വ്യവഹാരങ്ങളെ, തൻ്റെ വ്യവഹാരങ്ങളെ കുറേ കാലത്തേക്ക് നിയന്ത്രിച്ചു പോരുന്നു.
ആ ഒരു മൂല്യസംഗാതം ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നതിനെയാണെന്ന് പറയുന്നത് സ്വാഭാവിക ശൈലി എന്ന് പറയുന്നത് മൂല്യത്തിന്റെയോ സംഗാതത്തിന്റെയോ ഫലമായി നടക്കുന്ന സ്വാഭാവിക വ്യവഹാര ശൈലി രൂപീകരണമാണെന്ന് പറയുന്നത് സ്വാഭാവിക ശൈലി എന്ന് പറയുന്നത് കുറേ രണ്ട് ശരികൾ കൂടിച്ചേർന്ന് അവയുടെ ഒത്തിണക്കം വന്ന് ഒരു ഇരുത്തം വന്ന ഒരു ഇരുത്തം വന്ന അല്ലെങ്കിൽ ഒരു പദം വന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ പല അനുഭവത്തിലൂടെ ആ കുട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്വഭാവ ശൈലി അതിനെയാണെന്ന് പറയുന്നത് സ്വാഭാവിക ശൈലി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പരിചയത്തിലൂടെ കുറേ ശരികൾ കണ്ടിട്ട് ആ ശരികൾ എല്ലായിടത്തും എത്രത്തോളം ഉപയോഗപ്രദമാണ് എന്നുള്ള രീതിയിൽ എല്ലാം ശരിയായി തന്നെ കാണാനുള്ള കഴിവിനെയാണെന്ന് പറയുന്നത് സ്വാഭാവിക ശൈലി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് മൂല്യത്തിൻ്റെ സംഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റുകൾ എന്നുള്ളതാണ് മൂല്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൻ്റെ ഫലമായി നടക്കുന്ന സ്വാഭാവിക വ്യവഹാര ശൈലി രൂപവൽക്കരണം ഓക്കെ നന്മയിലൂടെ കുട്ടികൾ ഉണ്ടാകുന്ന വ്യവഹാര വളർച്ച അല്ലെങ്കിൽ വ്യക്തിഗത വളർച്ച വ്യക്തിത്വ വളർച്ച അതിനെയാണെന്ന് പറയുന്നത് സ്വാഭാവിക ശൈലി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏതൊക്കെയാണ് ബോധന ഉദ്ദേശങ്ങളുടെ വർഗീകരണത്തിലെ ടാക്സോണമി അല്ലെങ്കിൽ വൈകാരിക മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്വീകരണം പ്രതികരണം വിലകൽപ്പിക്കൽ സംഘാടനം സ്വാഭാവിക ശൈലി ഓർമ്മയിലുണ്ടല്ലോ ഇനി മൂന്നാമത്തെ ലാസ്റ്റ് മേഖലയാണ് എന്ന് പറയുന്നത് മനശ്ചാലക മേഖല എന്ന് പറയും സൈക്കോ മോട്ടോർ ഡൊമൈൻ എന്ന് പറയും കായികവും പ്രവർത്തനപരവുമായ നൈപുണികളുടെ വികസനമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉൾക്കൊള്ളുന്ന ഉദ്ദേശങ്ങളെ ഏതിൽ ഉൾപ്പെടുത്തുന്നത് മനശ്ചാലക മേഖലയിൽ ഉൾപ്പെടുത്തുന്നത് കായികവും പ്രവർത്തനപരവുമായ നൈപുണികളുടെ വികസനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചിങ്ങിനെയാണെന്ന് പറയുന്നത് ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മനശ്ചാലക മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കായികവും പ്രവർത്തനപരവുമായ നൈപുണികളുടെ വികസനം ഉൾക്കൊള്ളുന്ന ഉദ്ദേശങ്ങൾ ഏതിൽ ഉൾപ്പെടുന്നു മനശ്ചാലക മേഖലയിൽ ഉൾപ്പെടുന്നു ഓക്കെ ഇതിൽ വരുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഇന്ദ്രിയാനുഭൂതി നില മാർഗദർശിത പ്രതികരണം പ്രവർത്തന തന്ത്രം സങ്കീർണ ബാഹ്യ പ്രതികരണം സമായോജനം മൗലിക സൃഷ്ടി ഇപ്പൊ ഓരോന്നും എന്താണ് എന്താണ് ഇന്ദ്രിയാനുഭൂതി പെർസെപ്ഷൻ എന്ന് പറയും ഇന്ദ്രിയ അനുഭൂതി ഓക്കെ ഇന്ദ്രിയാനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെപ്ഷൻ ഓരോ ഇന്ദ്രിയങ്ങളെയും കാര്യക്ഷമമായി ഉപയോഗിക്കാനുള്ള കഴിവ് അതിനെ ഉപയോഗിച്ചുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാനുള്ള കഴിവ് പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സൂചകങ്ങൾ കിട്ടാൻ വേണ്ടി ബോധേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതിനെയാണെന്ന് പറയുന്നത് ഇന്ദ്രിയ അനുഭൂതി എന്ന് പറയുന്നത് പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സൂചകങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മളെ കൈ കാല് മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള ബ്രെയിനിൽ നിന്നുമുള്ള കമ്മ്യൂണിക്കേഷൻ ആ കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതിനെയാണെന്ന് പറയുന്നത് ഇന്ദ്രിയ അനുഭൂതി എന്ന് പറയുന്നത് പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സൂചകങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് നിയന്ത്രിക്കുന്ന സൂചകങ്ങൾ എന്ന് പറയുന്നത് തലച്ചോറിൽ നിന്നും കിട്ടുന്ന ഇൻഫോർമേഷൻസ് ആണ് ആ സൂചകങ്ങൾ കിട്ടാൻ വേണ്ടി ബോധന ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്ന ബോധനത്തിന് ആവശ്യമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതിനെയാണെന്ന് പറയുന്നത് ഇന്ദ്രിയ അനുഭൂതി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടെന്താണ് നില അഥവാ സന്നദ്ധത അതല്ലെങ്കിൽ സെറ്റ് എന്ന് പറയും നില ആ സന്നദ്ധത എത്രത്തോളം ഉണ്ടെന്നുള്ളത് പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവിനെയാണെന്ന് പറയുന്നത് നില അഥവാ സന്നദ്ധത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പ്രത്യേക പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവിനെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നില അഥവാ സന്നദ്ധത കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്നാമത്തെ എന്താണ് മാർഗനിർദ്ദേശത്തിനൊത്ത പ്രതികരണം എന്നുള്ളതാണ് ഗൈഡഡ് റെസ്പോൺസ് എന്നുള്ളതാണ് മാർഗനിർദ്ദേശത്തിനൊത്തിട്ടുള്ള പ്രതികരണത്തെയാണ് എന്ന് പറയുന്നത് മാർഗനിർദ്ദേശത്തിനൊത്ത പ്രതികരണം ഗൈഡഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് പഠിച്ച പ്രതികരണങ്ങൾ ശീലമാക്കി മാറ്റി നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ശീലമാക്കി മാറ്റി ബന്ധപ്പെട്ട ചലനങ്ങൾ ആത്മവിശ്വാസത്തോടെയും അല്പം വൈദഗ്ധ്യത്തോടെയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണെന്ന് പറയുന്നത് മാർഗനിർദ്ദേശത്തിനൊത്ത പ്രതികരണം എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള ആ വിവരങ്ങളെ ഉപയോഗിക്കുന്നതിനെയാണെന്ന് പറയുന്നത് മാർഗനിർദ്ദേശത്തിനൊത്ത പ്രതികരണം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച പ്രതികരണം ശീലമാക്കിയിട്ട് അതൊരു ശീലമായി ഹാബിറ്റായി മാറി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ചലനങ്ങൾ ആത്മവിശ്വാസത്തോടെ നല്ല ദൃഢ കോൺഫിഡൻസോടുകൂടി അതുകൂടാതെ തന്നെ കുറച്ച് എക്സ്പീരിയൻസോടും കൂടി കുറച്ച് വൈദഗ്ധ്യത്തോടും കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാർഗനിർദ്ദേശത്തിനൊത്ത പ്രതികരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തെന്താണ് സങ്കീർണ ബാഹ്യ പ്രതികരണം അഥവാ കോംപ്ലക്സ് ഓവേർട്ട് റെസ്പോൺസ് എന്ന് പറയും സങ്കീർണ ബാഹ്യ പ്രതികരണം സങ്കീർണ ചലന മാതൃകകൾ ഉൾപ്പെട്ട പേശി പ്രവർത്തനങ്ങളുടെ നിപുണമായ പ്രവർത്തനമാണ് പ്രദർശനമാണ് എന്ന് പറയുന്നത് സങ്കീർണ ബാഹ്യ പ്രതികരണം സങ്കീർണ ചലന മാതൃകകൾ സങ്കീർണം എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും ഓക്കെ ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ട പേശി പ്രവർത്തനങ്ങളുടെ നിപുണമായ പ്രദർശനം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക്
പിന്നെ ആർജിച്ചെടുത്തിട്ടുള്ള കുറേ എക്സ്പീരിയൻസിലൂടെ ആർജിച്ചെടുത്തിട്ടുള്ള പ്രവൃത്തിയിലൂടെ ഉണ്ടാകുന്ന ആക്ടിവിറ്റീസിനെയാണ് എന്നത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സങ്കീർണ ബാഹ്യ പ്രതികരണം. കുറേ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെയാണ് എന്ന് പറയുന്നത് സങ്കീർണ ബാഹ്യ പ്രതികരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സങ്കീർണ ചലന മാതൃകകൾ ഉൾപ്പെട്ട പേശി പ്രവർത്തനങ്ങളുടെ നിപുണമായ പ്രദർശനം. ഓക്കെ, അടുത്തെന്താണ്? സമായോജനം, അഡാപ്റ്റേഷൻ എന്നുള്ളതാണ്. പ്രത്യേക ആവശ്യങ്ങൾക്കൊത്തോ ഒരു പ്രശ്ന സന്ദർഭത്തിന് പരിഹാരം കാണാൻ വേണ്ടിയോ വ്യക്തിക്ക് ചലനക്രമം മാറ്റാൻ കഴിയുന്ന വിധം അങ്ങേയറ്റ നൈപുണ്യങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നതിനെയാണെന്ന് പറയുന്നത്, സ്കില്ലുകളോട് ബന്ധപ്പെട്ടിരിക്കുന്നതിനെയാണെന്ന് പറയുന്നത് സമായോജനം എന്ന് പറയുന്നത്. പ്രത്യേക ആവശ്യങ്ങൾക്കൊത്തോ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടോ വ്യക്തി ചലനക്രമം, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ മാറ്റാനുള്ള കഴിവിനെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ആ ഒരു നൈപുണികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ സമായോജനം എന്നുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. അടുത്ത ലാസ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? മൗലിക സൃഷ്ടി അഥവാ ഓറിജിനൈസേഷൻ, ഒറിജിനേഷൻ, ഒറിജിനേഷൻ. ഒരു പ്രത്യേക സന്ദർഭത്തിനോ പ്രത്യേക പ്രശ്നത്തിനോ ഒത്ത് നൂതന ചലന മാതൃകകൾ സൃഷ്ടിക്കുന്ന പ്രവൃത്തിയാണ് ഇതിൽ പെടുത്തുന്നത്. മൗലിക സൃഷ്ടി അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയും. അത് എവിടെ നിന്ന് വരുന്നു? നമുക്ക് കിട്ടിയിട്ടുള്ള മൂല്യങ്ങളെ അടിസ്ഥാനമായി വരുന്നതിനെയാണ് ഒറിജിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു പ്രത്യേക സന്ദർഭത്തിനോ പ്രത്യേക പ്രശ്നത്തിനോ ഒത്തിട്ട് നൂതന ചലന മാതൃകകൾ സൃഷ്ടിക്കുന്ന പ്രവൃത്തിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, മൗലിക സൃഷ്ടി എന്നുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. ബോധന ഉദ്ദേശങ്ങളുടെ വർഗീകരണങ്ങളുടെ വർഗ വിവരണങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടാക്സോണമി എന്നുള്ളതാണ് പറയുന്നത്. മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ആ മൂന്ന് തരംതിരിവിൽ പ്രധാനമായിട്ടും വൈജ്ഞാനിക മേഖല, വൈകാരിക മേഖല, മനഃശാലിക മേഖല എന്നുള്ളതാണ്. ഓരോന്നിൻ്റെ പേരുകൾ മാത്രം നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ഇത്രയും ഈ ക്ലാസ് മുഴുവനായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇതിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ 100% നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവും. അത്രമാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദിക്കുള്ളൂ. ഇതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓർത്തു വെച്ചിട്ടില്ലെങ്കിലും ചുരുങ്ങിയത് 2-3 തവണയെങ്കിലും ഈ വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഓടിച്ച് കാണുക. എന്നിരുന്നാൽ കൂടിയും ഇവയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് ആരുടെ വർഗീകരണത്തിൽ വരുന്നതാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ടത്. ഇവയുടെ തരംതിരിവുകൾ ഏതൊക്കെയെന്നുള്ളതാണ് മറ്റ് രണ്ടാമതായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ആ തരംതിരിവിൽ വരുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് നിങ്ങൾ മൂന്നാമതായിട്ട് ഓർത്തു വെക്കേണ്ടത്. ഇവ നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു പഠനകാലത്ത് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നോട്ട് ഉണ്ടാക്കി തന്നെ പഠിക്കുക, ഓർമ്മയിൽ നിലനിർത്തുന്ന രീതിയിൽ പഠിക്കുക. ആവശ്യമല്ലാതെ ടെൻഷനുകൾ ഒഴിവാക്കുക. പിന്നെ നമുക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾ ആത്മാർത്ഥമായിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ട് മാത്രം ഇരിക്കുക, അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക. കിട്ടേ കിട്ടാതിരിക്കുക, അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡ് ആവാതെ ഇരിക്കുക. നിങ്ങൾ കിട്ടേ കിട്ടാതിരിക്കുക, അതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ബോധേഡ് ആവേണ്ട. പക്ഷെ പരിശ്രമിക്കുക. 100% നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഴിവും സമയവും മറ്റും ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം പരിശ്രമിക്കുക. ലഭിക്കുക ലഭിക്കാതിരിക്കുക, അത് നമ്മുടെ അണ്ടറിൽ വരുന്ന നിയന്ത്രണത്തിൽ വരുന്നതല്ല. നമ്മുടെ നിയന്ത്രണം എന്ന് പറയുന്നത് ദിവസം കിട്ടുന്ന ടൈമിനെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ്, അത് എഫക്റ്റീവായിട്ട് ചെയ്യുക എന്ന് മാത്രമാണ്. ലഭിക്കുക ലഭിക്കാതിരിക്കുക, അത് നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്നതല്ല. അത് മറ്റൊരു മാർഗത്തിലേക്ക് വിട്ടുകൊടുക്കുക, അത് നിങ്ങൾ ഒഴിവാക്കി പിടിക്കുക. ടെൻഷൻ അടിക്കാതിരിക്കുക. എല്ലാ ദിവസവും ഇതിനു വേണ്ടി ഓരോ ടൈമും മാറ്റിവെച്ച് എല്ലാ ക്ലാസ്സുകളും പരമാവധി പഠിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്.